നമസ്കാരം എല്ലാവർക്കും. എജു ടൈംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നീ നാല് യൂണിവേഴ്സിറ്റികളിലെ ഇന്നത്തെ ചില പ്രധാനപ്പെട്ട വാർത്തകളുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിശദമായതിൽ കടക്കുന്ന മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റനേകം യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് ആദ്യം കടക്കാം. നാലാം സെമസ്റ്റർ ബി എ എൽ എൽ ബി റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി മെയ് 2020 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കുമുള്ള ഫോട്ടോ സ്റ്റാറ്റിനുമുള്ള അപേക്ഷകൾ 29 സെപ്റ്റംബർ 2021 വരെ സർവകലാശാലയിൽ സ്വീകരിക്കുന്നതായിരിക്കും. പഠന വകുപ്പുകളിലെ രണ്ടാം സെമസ്റ്റർ എം എ ഇക്കണോമിക്സ് സപ്ലിമെന്ററി മെയ് 2021 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസുകളുടെ പുനഃമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 30 സെപ്റ്റംബർ 2021 5 മണി വരെ സർവകലാശാലയിൽ സ്വീകരിക്കുന്നതായിരിക്കും. ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ മാറ്റിവെച്ചു എന്ന വാർത്തയിലേക്ക് ആദ്യം കടക്കാം. അഫിലിയേറ്റ് കോളേജുകൾ എസ് ഡി ഇ പ്രൈവറ്റ് രജിസ്ട്രേഷൻ 2016 മുതൽ പ്രവേശനം സി യു സി ബി സി എസ് യു ജി മൂന്നാം സെമസ്റ്റർ 20 മുതൽ തുടങ്ങാനിരുന്ന നവംബർ 2020 റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷ അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം. അഫിലിയേറ്റ് കോളേജുകളിലെ സി യു സി എസ് എസ് 2016 സ്കീം 2016 മുതൽ പ്രവേശനം 2-4 സെമസ്റ്റർ ഫുൾ ടൈം പാർട്ട് ടൈം എം ബി എ ജൂലൈ 2021 റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾക്ക് പിഴ കൂടാതെ 25 വരെയും 170 രൂപ പിഴയുടെ 27 വരെയും ഫീസ് അടച്ച് 29 വരെ 2016 സ്കീം 2017 പ്രവേശനം എം ബി എ ഇന്റർനാഷണൽ ഫിനാൻസ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പരീക്ഷകൾക്ക് പിഴ കൂടാതെ 23 വരെയും 170 രൂപ പിഴയോടെ 27 വരെയും ഫീസ് അടച്ച് 28 വരെയും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് അടക്കാം. 2019-2014 സ്കീം അഞ്ചാം സെമസ്റ്റർ ബി ടെക് പാർട്ട് ടൈം നവംബർ 2019 റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് ഒക്ടോബർ 8 വരെ അപേക്ഷിക്കാം. ഇനി എം ജി യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. എം ജി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് അടക്കാം. 2020 മാർച്ചിൽ നടന്ന ഒന്നാം സെമസ്റ്റർ എം എസ് സി പോളിമർ കെമിസ്ട്രി പി ജി സി എസ് എസ് സപ്ലിമെന്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമുള്ള അപേക്ഷ സെപ്റ്റംബർ 29 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 2021 മാർച്ചിൽ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസിൽ നടത്തിയ 2019 ബാച്ച് ഒന്നാം സെമസ്റ്റർ പി ജി ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സയൻസ് ലാംഗ്വേജ് പാർട്ട് ടൈം സി എസ് എസ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ഇനി എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടുക്കാം. 2021 സെപ്റ്റംബറിൽ നടന്ന മൂന്നാം സെമസ്റ്റർ സി ബി സി എസ് എസ് 2013-2016 അഡ്മിഷൻ റീഅപ്പിയറൻസ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രൊജക്ട് മൂല്യനിർണയം അല്ലെങ്കിൽ വൈവോസി പരീക്ഷകൾ സെപ്റ്റംബർ 27 വരെയുള്ള തീയതികളിൽ അതാത് കോളേജുകളിൽ നടക്കുന്നതായിരിക്കും. ഇനി എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ടൈം ടേബിളിൽ നിന്നും ഒഴിവാക്കി എന്ന വാർത്തയിലേക്ക് അടുക്കാം. അഫിലിയേറ്റ് കോളേജുകളിലെ നാലാം സെമസ്റ്റർ യൂണിറ്ററി എൽ എൽ ബി ത്രിവാസരം 2018 അഡ്മിഷൻ റെഗുലർ യു എൽ 20 കമ്പൽസറി ക്ലിനിക്കൽ പേപ്പർ 2 പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന പേപ്പർ പ്രാക്ടിക്കൽ പരീക്ഷയായതിനാൽ ടൈം ടേബിളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇനി കേരള യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. കേരള യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് ആദ്യം കടക്കാം. കേരള സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്തെ 2018 സ്കീമിലെ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ആറാം സെമസ്റ്റർ റെഗുലർ ബിടെക് ഡിഗ്രി പരീക്ഷ സെപ്റ്റംബർ 23 മുതൽ ആരംഭിക്കുന്നതാണ്. വിശദമായ ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് അടക്കാം. കേരള സർവകലാശാല 2021 മാർച്ചിൽ നടത്തിയ രണ്ടാം വർഷ എം എ അറബിക് വിദൂര വിദ്യാഭ്യാസം സപ്ലിമെന്ററി ഡിഗ്രി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം. കേരള സർവകലാശാല 2021 ഫെബ്രുവരിയിൽ നടത്തിയ 1-ഉം 2-ഉം സെമസ്റ്റർ BA BLIC അഞ്ചാം സെമസ്റ്റർ BA അല്ലെങ്കിൽ BSC അല്ലെങ്കിൽ BCOM അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ
ബി സി എ അല്ലെങ്കിൽ ബി വോക്ക് അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു അല്ലെങ്കിൽ ബി എം എസ് അല്ലെങ്കിൽ ബി പി എ കരിയർ റിലേറ്റഡ് ഡിഗ്രി പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റുമായി ഇ ജെ 3 സെഷനിൽ സെപ്റ്റംബർ 20 മുതൽ 28 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ ഹാജരാകേണ്ടതായിരിക്കും.